പൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങ് ചാഞ്ഞുറങ്ങ് സ്വപ്നങ്ങൾ പൂവിടം പോലെ. ഇല്ല മോളെ, ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗം ചെല്ലാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്തായാലും ഇത്ര ദിവസം നിന്നില്ല ഉമ്മ. മോളെ എന്നെ പൊന്നോലെ നോക്കിയില്ലേ, ഞാൻ പോട്ടെ എന്തായാലും. ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ട് വാ എല്ലാവരും കൂടി. പിന്നെ അൻവർ മോനോട് പറഞ്ഞേക്കും ഉമ്മ പോയിന്ന്. ഇനി അവൻ എന്നെ കാത്തു നിൽക്കണില്ല, അവൻ രാത്രി ആവില്ലേ വരാനായിട്ട്. മോളെ അങ്ങോട്ട് വാ, ഒരുമിച്ച് നിങ്ങൾ എല്ലാരും കൂടി. വരാ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇക്കാനോട് പറയാം. ശരി, എന്നും പറഞ്ഞട്ടെ. ഇപ്പഴാ സമാധാനായത്. അച്ഛൻ്റെ ഉമ്മക്ക് എന്നോട് സ്നേഹമായല്ല. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട്. അലക്കാനുള്ള തുണിയൊക്കെ താതച്ചു. എടുത്തു തരാം, അലക്കാനുള്ളത് എടുത്തു തരാം. ഉമ്മ പോയപ്പോ എന്തോ പോലെ എൻസി. ഉമ്മ പോയത് എനിക്കും വിഷമായി. ഞാനും ഉമ്മാനോട് പറഞ്ഞു കൊറച്ചു ദിവസം കൂടി കണ്ടിട്ട് പോയാ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല നീ ഇത്ര പെട്ടെന്ന് ഉമ്മ ഇങ്ങനെ മാറൂന്ന്. ഉമ്മ ഇപ്പൊ പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്ന്. വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. വന്നപ്പോ ഞാൻ വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി ഉമ്മ. വേറെ ഒന്നുമല്ല, നിന്നോട് ഇനി എന്തെങ്കിലും കാണിക്കോ എന്തെങ്കിലും പറയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ അത് ആരോടും പറഞ്ഞില്ല. ഉമ്മ പോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നിന്റെ സ്നേഹം കൊണ്ടാണ് കേട്ടാ ഉമ്മ ഇങ്ങനെ മാറിയത്. ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നാലും മിടുക്കിയാണ്, എന്റെ ഉമ്മാനെ മാറ്റിയെടുത്തില്ലേ. ഇനിയിപ്പൊ സന്തോഷായില്ലേ, നമുക്ക് ഇനി അങ്ങോട്ടും പോകാലോ എല്ലാവർക്കും കൂടി. അത് ശരിയാണ്, പക്ഷേ ഇത്ര പെട്ടെന്ന് മാറുന്ന് ഞാനും വിചാരിച്ചില്ല ഉമ്മ. എന്റെ സ്നേഹം കൊണ്ട് മാത്രമല്ല ഉമ്മ അങ്ങനെ. ഉമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മള് നല്ല സന്തോഷത്തിലാണല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും. എല്ലാരും കൂടി വാന്ന് പറഞ്ഞു. നിന്നായിട്ട് ചെല്ലാനായിട്ട് വീട്ടിലോട്ട് എല്ലാരും കൂടി ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. എന്നാ അലക്കാനുള്ളതാ, അടുക്കളയെ കുറച്ച് പണിയുണ്ട് വച്ചു. അധികം ഇല്ലിക്കാൻ്റെത്, എന്റേത് മാത്രമേ ഉള്ളൂ. ഇക്കാൻ്റെ ഇല്ല അല്ലേ. ഇവിടെ നിന്ന് അടിച്ചാരുന്നുണ്ടല്ലോ. ഹസിൻത്തെ എന്തായി? മോളെടുത്ത് പോയക്കണേന്ന് പറഞ്ഞല്ലേ ചച്ചുവിന്റെ അടുത്ത്. ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും കൊണ്ട്. അപ്പൊ ഇക്ക പറഞ്ഞു ചച്ചുവിന്റെ അടുത്ത് പോയക്കണേന്ന് അവള് എന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചസാര കൊടുത്തിട്ട് ഞാൻ പോയി. ഞാനുണ്ടായില്ല, ഞാൻ ചച്ചുവിന്റെ അടുത്ത് പോയക്കണേയിരുന്നു. നിങ്ങ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു, വേഗം ഓടി പോയതാണ്. എന്തായി, ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയല്ലേ കാര്യങ്ങള്? അങ്ങനെയൊന്നുമല്ല സിന്ത, നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമല്ല. അപ്പൊ എന്നെ പഞ്ചപാവണ്. ഓ, ഞാൻ അവിടെ നിന്നിട്ട് എന്ത് പറഞ്ഞാലും മറുത്തൊരു വാക്കപ്പ എന്നെ പറയൂരട്ടോ. നല്ല പാവം പെണ്ണാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വീണേ.
എന്നിട്ട് കാലൊക്കെ വയ്യാണ്ട് ഉളുങ്ങിയൊക്കെ ഇരിക്കണേരുന്നു. എന്നിട്ട് പൊന്നുപോലെയാണ് എന്നെ നോക്കിയത്. എന്ത് സ്നേഹമാണ്, ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കണേന്ന്. അതുപോലെ തന്നെയാണ് എന്റെ മോളെ തച്ചുമോളെയും ആ കൊച്ചിനെ സ്നേഹിക്കണത്. ആ വീട്ടിലെല്ലാ പണിയെടുക്കും, പഞ്ചപാവം കൊച്ചാണ്. എനിക്ക് അതുകൊണ്ടൊന്നും പറയാൻ പോലും തോന്നിയില്ല. ഇപ്പൊ ഞാന് എല്ലാം കഴിഞ്ഞ് അവളെ എന്നെ കുളിപ്പിച്ചൊക്കെ തന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അവര് നല്ല ഹാപ്പിയിലാണ് ആ സിന്ത ജീവിക്കണത്. നമ്മള് പറഞ്ഞ പോലെയൊന്നും ഇല്ല, നല്ല സന്തോഷമാണ് അവര് രണ്ടുപേരും. ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് എന്റെ മോളവള് നോക്കണത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞോണ്ട് പോയോണ്ടല്ലേ കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ അറിയാൻ പറ്റിയത്. ഇപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലേ എന്ന്. ഞാനും ഓരോന്ന് ചിന്തിച്ചല്ലേ പോയത്. ആ മക്കളെ ഹാപ്പി ആയി ഇരുന്നാ മതിയല്ലോ. അവര് നല്ല ഹാപ്പിയാണ്, എനിക്കും അത് മതി. എന്തായാലും മക്കള് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത് മതി. അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്നാ പോട്ടെ. ആ എന്തായാലും സമാധാനമായല്ല തച്ചുവിന്റെ വിശേഷം അറിഞ്ഞപ്പാ. അവൾക്ക് സുഖമാണല്ല. അത് കേട്ടാ മതി, അവൾക്ക് സുഖമാണെന്ന്. ഞാൻ എന്നാ പോട്ടെ. എന്നാ ശരി എന്നാ. എന്തിനാ പഞ്ചസാരയൊന്നും കൊണ്ടുവരണ്ടായിരുന്നു, അതും കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയിക്കണം. പിന്നെ അത് മാത്രല്ല, നല്ല സന്തോഷത്തിലാണ് എനിക്ക് പോയത്. ഇനി ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ അസുഖമൊക്കെ മാറി കഴിയുമ്പോ ഇങ്ങോട്ട് വാ വേഗം, ഉപ്പ അവിടെ ഒറ്റക്കാണല്ലോ. ഒറ്റക്കല്ലേ, അതായിരിക്കും ഉപ്പാക്ക് മതിയായിട്ടുണ്ടാവും ഒറ്റക്ക് നിന്നിട്ട്. പിന്നെ അത് മാത്രല്ല, അൻസിനോട് ഉമ്മറിനി നമ്മളോട് എല്ലാരോടും കൂടി ചെല്ലാൻ പറഞ്ഞു. അൻസിനോട് വരാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലോട്ട്. ഉമ്മ ഭയങ്കര സന്തോഷത്തിലാണ് പോയത്. അതിന്റെ കാരണം അൻസി അണ്ട, അവളെ നല്ല മനസ്സിന്റെയാണ്. അവള് ഉമ്മ വീണിട്ടൊക്കെ നല്ല പൊന്നോലല്ലേ നോക്കിയത്. അവളെന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉമ്മാന അവളുടെ ഉമ്മനെ പോലെ അവള് കരുതലാണ്, അവൾക്ക് വേറെ ചിന്താഗതിയൊന്നുമില്ല, രണ്ടായിട്ട് കാണാൻ അറിയാൻ പാടില്ല. അവള് പറഞ്ഞേ സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ് ഞാൻ നോക്കണന്നൊക്കെ. അവള് അത്രയും സ്നേഹം കാണിച്ചോണ്ടാണ് ഉമ്മ ഇങ്ങനെ. ഉമ്മ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മാറും ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. ഉമ്മ വന്നപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു, ഇപ്പൊ എനിക്ക് സമാധാനായി. എന്തായാലും അവളെ നല്ല മനസ്സിന്റെയാണ് എന്റെ ഉമ്മാൻ ഇങ്ങനെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് ഒരു പ്രശ്നം തീർന്നില്ലേക്കാ. വേറെ കാര്യം പറയാനുണ്ട്. എന്താണിക്കാ ഉപ്പയമ്മിട്ടെ പറ്റൊന്നുമില്ല. എല്ലാം കൂടി ഒരു കലങ്ങിങ്ങനെ മറിഞ്ഞ മാറിയിട്ടെ. നീ ഭക്ഷണം കഴിച്ചാ? ഞാൻ കഴിച്ചില്ലെങ്കിൽ അവളെന്നെ ചീത്ത പറയും. കഴിച്ചിട്ട് ഇങ്ങോട് വരാം. അല്ലെങ്കിൽ അവളോട് വിളമ്പി വെച്ചെടുത്താണോ? പോയി കഴിക്കാം. ശരിയാ. എത്ര നേരായി ഇവിടെ കാണാത്തത്? കുറെ നേരമായി ഗുണം ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഇവിടെ കഴിഞ്ഞില്ലേ അടുക്കള പണിയുള്ള? ഇതെവിടെയാണ് കുറെ നേരായില്ല? ഞാൻ അലക്കിയ തുണി കുറച്ച് മേലെടുക്കാനുണ്ടായി, അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അടക്കാനുണ്ട് കുറച്ച്, ഇനിയുണ്ട്. ഉണങ്ങിയത് എടുത്തണം, വന്നിനി മഴയല്ലേ. ഉറക്കം അലക്കിയത് മറക്കൊണ്ടിരിക്കാന്നോ? ആ എനിക്ക് പണിയുണ്ട്. ഇക്കുന്ന അച്ഛൻ്റെ അടുത്ത് പോയി കിടന്നോ. എനിക്ക് കുറച്ച് പണികളുണ്ട്. നേരത്തെ പറയാൻ മതി, അങ്ങോട്ട് പോയാലോ.
എന്തായാലും നിന്റെ ഉമ്മോടൊന്ന് അല്ലെ തച്ചുവിന്റെ ഉമ്മോടൊന്ന് ഹാപ്പി ആയിട്ട് പോയതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിനൊരു പങ്ക് നിനക്കുണ്ട്. തച്ചന്റെ ഉമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങളോട് എല്ലാരോടും. നല്ല ഹാപ്പി ആയിട്ടാ പോയത് ഇവിടുന്ന്. ഒരു ദിവസം പോ ചെന്നിക്ക അങ്ങോട്ട്. ഇക്കാട്ടൊരു കാര്യം മാറങ്ങോട്. അവന് എന്റെ പാട്ട് കേട്ടാലും ഉറക്കം വരുള്ളിക്കാം. ഇപ്പൊ പാടി 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 പാട്ട് കേൾക്കണം. പാട്ട് കേട്ട എനിക്കും മനുണ്ട് ഉറക്കം. ആണോ? എന്നാ മോൻ അടുത്ത് കിടത്തിട്ട് അവനപ്പൊ പാലെങ്ങനെ കൊടുക്കും? പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവനിക്ക്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഓ നീ അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇക്കാര്യം ഇങ്ങനെ വിട്ടേക്കണേനല്ലേ? അതൊന്നും സാരമില്ല, എന്റെ ഇടങ്ങേറാക്കിയൊന്നുമില്ല. ഞാനും അവന് സെറ്റാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്റെ മോനല്ലേ എന്റെ അടുത്ത് കിടത്താനായിട്ട്. ഇന്ന് എന്റെ അടുത്ത് കിടക്കട്ടെ അവൻ. നിനക്ക് ശല്യാവൂലേ ഇവനെ കൊണ്ട്? എന്തെങ്കിലും ഉണ്ടെങ്കി എന്നെ വിളിച്ചാ മതി. നീ കൊടുത്തില്ലെങ്കി അവൾക്ക് വിഷമമാണ്ട. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതാണല്ലേ? ഞാൻ പ്ലാൻ ചെയ്തൊന്നുമില്ല. നിനക്ക് എന്റെ സ്നേഹമൊന്നും വേണ്ട. കൊറേ ദിവസമല്ലേ എന്റെ തച്ചു മോൻ ഇങ്ങനെ പിന്നാലിച്ചിട്ട്. നിന്റെ ഉമ്മ ഇവിടെ ഹാപ്പി ആയിട്ടു, എല്ലാരും ഹാപ്പി ആയി. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത തന്നെയാണ്. I'm gonna go.